നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾക്കെതിരെയാണ് ഡി സി ബുക്ക് നടപടിയെടുക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തുവരുന്നത് ഇത് ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമെന്നാണ് സൂചന ഇ പി ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രവി ഡി സിയുടെ മൊഴി പുറത്തുവന്നതിന് പിന്നാലെ ഇത് തള്ളി ഡി സി ബുക്ക് രംഗത്ത് വന്നിരുന്നു നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ തങ്ങൾ പുസ്തകം പ്രസിദ്ധീകരിക്കാറുള്ളൂവെന്നും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമെന്നും സമൂഹ മാധ്യമത്തിൽ ഔദ്യോഗിക പേജിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഡി സി ബുക്ക്സ് വ്യക്തമാക്കിയിരിക്കുന്നത് ആത്മകഥ സംബന്ധിച്ച കള്ളപ്രചാരണത്തിൽ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ കോട്ടയം പോലീസ് ഈ ഡി സി ബുക്ക് ഉടമ രവി ഡി സിയുടെ മൊഴി എടുത്തിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കാനായി കരാറില്ല െന്ന് രവി ഡി സി മൊഴി നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോട്ടയം ഡിവൈഎസ്പി കെ ജി അനീഷ് പറയുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു മൊഴിയെടുത്തത് അന്വേഷണ റിപ്പോർട്ടിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി പ്രസിദ്ധീകരിക്കാൻ നൽകാത്ത ആത്മകഥയിലെ ഉള്ളടക്കം സംബന്ധിച്ച ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെറ്റായ വാർത്തകൾ വന്നതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ കരാറൊന്നുമില്ല എന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ച പുസ്തകം പരസ്യമായി അനുചിതമാണ് എന്നും ബുക്സ് തിങ്കളാഴ്ച വൈകിട്ട് നവമാധ്യമങ്ങളിലൂടെ അറിയിച്ചു ആത്മകഥയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട കരാറില്ല എന്ന രവി ഡി സി മൊഴി നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായി ഇ പി ജയരാജൻ രംഗത്ത് വന്നു കരാറില്ല എന്ന് സത്യസന്ധമായ കാര്യമാണ് എന്നും തനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആത്മകഥ വിവാദം സൃഷ്ടിച്ചത് എന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബോംബ് എന്ന് പറഞ്ഞാണ് അത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത് ആദ്യം വന്നത് പിന്നെ എല്ലാ ചാനലുകളിലും വാർത്തയായി എനിക്കെതിരെ പാർട്ടിക്കകത്തും പുറത്തും വ്യക്തിഹത്യ നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അത് ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഞാൻ പോലീസിനോട് ആവശ്യപ്പെടുന്നത് എന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി എത്രമാത്രം വലിയ ഗൂഢാലോചനയാണ് ഇത് ഇത് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ സംഘടിതമായി നടത്തുന്ന ശ്രമത്തിന്റെയും പാർട്ടിക്കും സർക്കാരിന്റെയും എതിരായ ആക്രമണത്തിന്റെയും ഭാഗമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അതേസമയം ഒപ്പമുള്ള ആരെങ്കിലും ചതിച്ചതാണോ എന്ന ചോദ്യത്തിന് ഇ പി ജയരാജൻ വ്യക്തമായ മറുപടി നൽകിയില്ല പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ചതിക്കുമെന്ന് കരുതുന്നില്ല ഇതിനു പിന്നിൽ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് അതിൽ കുറെ പേജുകൾ ഞാൻ എഴുതിയതാണ് അത് ഞാൻ എഴുതി എന്റെ പോക്കറ്റിൽ വെച്ചതല്ല ഇത് തയ്യാറാക്കാൻ ചിലരുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് അവ ഒന്നും ഇങ്ങനെ ചോർത്തി കൊടുക്കുന്നവരുമല്ല ഞാൻ ഒരാളെ കുറിച്ച് കുറ്റം പറയണമെങ്കിൽ പൂർണ്ണമായും വ്യക്തിയും വ്യക്തവും തെളിവും ഒക്കെ തന്നെ വേണം ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ് അത് പോലീസ് കണ്ടെത്തും ഞാനും എന്റെ സുഹൃത്തുക്കളും അതിന്റെ ഉറവിടം ശ്രമിക്കുന്നുണ്ട് ആത്മകഥയുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക ചർച്ചയും ഡി ബുക്സുമായി നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു